വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1-ാം ക്ലാസ്സിലെ എ ഫാം എന്ന ഇംഗ്ലീഷ് പോയമാണ്, ഇംഗ്ലീഷ് കവിതയാണ്. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചാലോ? ലെറ്റ് അസ് സിംഗ് എ ഫാം. അപ്പോൾ ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി ചെയ്യുന്നതിനോ മൃഗങ്ങളെ വളർത്തുന്നതിനോ ഉള്ള സ്ഥലത്തിനാണ് നമ്മളിവിടെ ഫാം എന്ന് പറയുന്നത്, കേട്ടോ? അപ്പോൾ നമുക്ക് പോയം വായിക്കാം. മൈ ഡിയർ ഗ്രാൻഡ് ബാഹാഡ് എ ഫാം, ഇ ഐ ഇ അയ്യോ, ആൻഡ് ഓൺ ദാറ്റ് ഫാം ഹി ഹാഡ് എ കൗ, ഇ ഐ ഇ അയ്യോ, വിത്ത് എ മൂ മൂ ഹിയർ ആൻഡ് എ മൂ മൂ ദയർ, ഹിയർ എ മൂ ദയർ എ മൂ എവരിവെയർ എ മൂ മൂ. മൈ ഡിയർ ഗ്രാൻഡ്പ ഹാഡ് എ ഫാം, ഇ ഐ അയ്യോ. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. മൈ ഡിയർ ഗ്രാൻഡ്പ ഹാഡ് എ ഫാം, ഇ ഐ അയ്യോ, ആൻഡ് ഓൺ ദാറ്റ് ഫാം ഹി ഹാഡ് എ കൗ, ഇ ഐ ഇ അയ്യോ, വിത്ത് എ മൂ മൂ ഹിയർ ആൻഡ് എ മൂ മൂ ദയർ, ഹിയർ എ മൂ ദയർ എ മൂ എവരിവെയർ എ മൂ മൂ. മൈ ഡിയർ ഗ്രാൻഡ് ബഹാഡ് എ ഫാം, ഇ ഐ അയ്യോ. മൈ ഡിയർ ഗ്രാൻഡ് ബഹാഡ് എ ഫാം, ഇ ഐ അയ്യോ. ആൻഡ് ഓൺ ദാറ്റ് ഫാം ഹി ഹാഡ് എ ഹെൻ, ഇ ഐ അയ്യോ, വിത്ത് എ ക്ലക് ക്ലക് ഹിയർ ആൻഡ് എ ക്ലക് ക്ലക് ദയർ, ഹിയർ എ ക്ലക് ദയർ എ ക്ലക് എവരിവെയർ എ ക്ലക് ക്ലക്. മൈ ഡിയർ ഗ്രാൻഡ് ബഹാഡ് എ ഫാം, ഇ ഐ അയ്യോ. മൈ ഡിയർ ഗ്രാൻഡ് ബഹാഡ് എ ഫാം, ഇ ഐ അയ്യോ. റീപ്ലേസ് ദി ആനിമൽസ് വിത്ത് ദെയർ സൗണ്ട്സ് ആൻഡ് കണ്ടിന്യൂ ദ റൈം. യൂസ് ദ സൗണ്ട്സ് ഓഫ് ആനിമൽസ് ഫ്രം യുവർ ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ ക്യാറ്റ് ആൻഡ് മിയാവ്. നമുക്കേ ഈ പോയത്തിൽ പറയുന്ന മൃഗങ്ങളുടെ പേര് മാറ്റാം. പേര് മാറ്റുന്ന കൂട്ടത്തിൽ അവയുടെ സൗണ്ടൂടെ മാറ്റേണ്ടതാണ്. ഉദാഹരണത്തിനാ പറയുന്ന ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പിന്നീട് ചേർക്കേണ്ടത് മിയാവൂ എന്നുള്ള അതിൻ്റെ സൗണ്ടായിരിക്കണം. അതുപോലെ നമ്മൾക്ക് മൃഗങ്ങളുടെ പേരും മാറ്റാം, അവയുടെ സൗണ്ടും മാറ്റി കവിത നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കാം, കേട്ടോ? അത് നിങ്ങൾ ചൊല്ലണേ ക്ലാസ്സിൽ, വീട്ടിൽ ഒക്കെ, കേട്ടോ? നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ, കേട്ടോ?